ആ ഇനി നമുക്കൊരു മധുരമുള്ള പലഹാരം കൂടി ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സാജനെ വിളിക്കാം, ഉപ്പ് നോക്കാൻ. ഇപ്പം വിളിക്കണോ സാജനെ? വേണ്ട. ആ എന്നാ ശരി, എന്നാ ഇവിടെ ഇരിക്കട്ടെ. നിങ്ങളെ മുട്ട പൊട്ടിക്കുന്നതില് ഇപ്പൊ നിങ്ങളെ കാണിക്കുന്നത് ഏറ്റവും വലിയൊരു അബദ്ധമാണ്. കുറച്ചുപേർ അമ്മച്ചിനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. അവരമ്മച്ചിക്ക് രണ്ട് സ്പെഷ്യൽ വിഭവങ്ങൾ, നമ്മുടെ ഇവിടെ വയനാട്ടിൽ അത്ര സുപരിചിതമല്ലാത്ത രണ്ട് വിഭവങ്ങൾ അമ്മച്ചിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും. എന്തൊക്കെയാ അമ്മച്ചി? ഒന്ന് നല്ല കല്ലുമ്മക്കായ. ഒന്ന് നല്ല കല്ലുമ്മക്കായ, അതെനിക്കും അറിയാം. അടുത്തതിന്റെ പേര് പറയാൻ എനിക്ക് കടലക്കപ്പത്തിരി. അങ്ങനെ രണ്ട് കിടിലായിട്ട് ഞാൻ കല്ലുമ്മക്കായ കഴിച്ചിട്ടുണ്ട്. കടലക്കപ്പത്തിരി ഞാൻ ആദ്യമായിട്ട് കേൾക്കാണ്. ഇതൊരു കഴിച്ചിട്ടില്ല. ഇത് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. നല്ല രണ്ട് കിടിലും പലഹാരങ്ങൾ കഴിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. അമ്മച്ചി ആയിരിക്കില്ലേ ടേസ്റ്റ് നോക്കുന്നത്? അല്ലല്ല, ഓക്കെ. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങല്ലോ. അമ്മച്ചി തീർച്ചയായിട്ടും കണ്ടുപിടിച്ചോളും കേട്ടോ, നമ്മളല്ല പാചകം ചെയ്യുന്നത്. ആയിക്കോട്ടെ. അപ്പൊ അറിയട്ടെ, പാചകം തകൃതിയായിട്ട് നടക്കട്ടെ, ഞാൻ ക്യാമറേന്റെ പുറകെ ഉണ്ടാവും. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് വേണ്ടി ഇന്ന് ഉണ്ടാക്കി തരാൻ വേണ്ടി നല്ലൊരു സാധനം കൊണ്ടിട്ടുണ്ട് കേട്ടോ. ശരിയായിട്ട് ഇതൊരു ചക്കപ്പഴത്തിന്റെ ചൊളയാ അല്ലേ? പക്ഷെ ഇവര് നല്ലൊരു സാധനം അതിനകത്തിട്ടുണ്ട്. എനിക്ക് കണ്ടപ്പോ തോന്നി ഇത് ചക്കപ്പഴാണോന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളു. അപ്പൊ ഇത് എന്താ മോളേത്? ഇത് കല്ലുമ്മക്കായ നിറച്ചത്. കല്ലുമ്മക്കായ നിറച്ചത് കോഴിക്കോടൻ കടുക്ക നിറച്ചതാണ് കൊണ്ടുവരുന്നത്. ഇത് പക്ഷെ ഞാനല്ല ഉണ്ടാക്കിയത്, ഹസ്ബൻഡിന്റെ ഉമ്മയാണ് ഉമ്മയ്ക്ക് കൊടുക്കണം. അതെ, സത്യം. അപ്പൊ ഞങ്ങളുടെ ഉമ്മാന്റെ ടേസ്റ്റ് എന്താന്ന് അന്നമ്മച്ചെടുത്തേക്കും കൂടെ. ആയിക്കോട്ടെ, സന്തോഷം. അപ്പൊ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി ഇതിന്റെ പണി എന്നാ, എന്താണ് ഇതിന്റെ പണി? ഇത് എങ്ങനെയാണ് ഇത് ഇങ്ങനെ ആക്കിയെടുത്തത്? ഇതിന് എന്ത് ചെയ്തു അതൊന്ന് പറഞ്ഞു. ഇതിന്റെ പണി എന്ന് വെച്ച് കഴിഞ്ഞാല് ഉമ്മ ചെയ്യണണ്ടിരിക്കുന്നത്, ഇത് കല്ലുമ്മക്കായ മേടിക്കും, എന്നിട്ട് അതിനകത്ത് ഒരു ചകിരി പോലത്തെ ഒരു വേസ്റ്റ് ഉണ്ടാവും, അത് ക്ലീൻ ചെയ്ത് കളയും. അത് തുറന്നിട്ട് എന്നിട്ട് അതിനകത്ത് അരി കുതിർത്തി വെക്കും, പുഴുങ്ങലരി. അത് കുതിർത്തി വെച്ച് അരച്ച് അതിനകത്ത് തേങ്ങ, ചെറിയ ഉള്ളി, ജീരകം, ഒരു നുള്ളു ഗരം മസാലപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് നിറയ്ക്കും. നിറച്ചിട്ട് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കും. പുഴുങ്ങിയെടുത്തതിന് ശേഷം, തണുത്തതിന് ശേഷം അതിന്റെ തോട് പറിച്ച് കളയും. അപ്പോൾ ശരി, നല്ല നല്ലൊരു അധ്വാനം ഉണ്ട്. നല്ല അധ്വാനം ഉണ്ട്, നമ്മുടെ ഉമ്മാക്കേ പറ്റുള്ളൂ. ഉമ്മാക്ക് ഫുൾ ക്രെഡിറ്റ്. ശരി, ശരി. ഓക്കെ, അപ്പൊ നമുക്കിത് ചെയ്തു തുടങ്ങാം. തുടങ്ങാം. ഓക്കെ. പാൻ വെച്ചു. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. ഒരു ബൗളിലേക്ക് കുറച്ച് മുളക് പൊടി വേണം. കാശ്മീരി ചില്ലിയാണ്, അപ്പൊ അതുകൊണ്ട് കളറ് മാത്രമേ ഉണ്ടാവുള്ളൂ, എരിവ് ഉണ്ടാവില്ല. കുറച്ച് ഗരം മസാലപ്പൊടി, ഒരിത്തിരി ഉപ്പ്, കുറച്ച് കറിവേപ്പില, കുറച്ച് വെള്ളം ഒഴിക്കണം ഇതിനാവശ്യത്തിന്. നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അമ്മച്ചി ഇതിന് ഉപ്പ് മതിയോ എന്നൊന്ന് നോക്കൂ. ഇതിന് കൂടാനുള്ള ഉപ്പ് മതിയല്ലോ. ഇതിന് ഉപ്പുണ്ട്, ഇതിന് മാത്രമുള്ള ഉപ്പ് മതി. ഇനി നമുക്ക് കല്ലുമ്മക്കായ ഉപ്പുണ്ടോ? കണ്ട, ഇത് മിക്സ് ചെയ്യാൻ വരെ എനിക്കറിയില്ല സത്യത്തിൽ. കണ്ടുപിടിക്കണ്ട, ഇത്രയും പ്രായമായില്ല, കണ്ടുപിടിക്കണ്ട. അമ്മേനെ ഇനിയും വിഷമിക്കല്ലേ. പക്ഷേ എങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാക്കിയാലും അത്ര വരില്ല. ഉപ്പുകളും ഒക്കെ അല്ല ഉപ്പിട്ട വട്ടി. അതെ, സത്യം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വേണ്ട, കുറച്ച് മതി. ചൂടായിട്ടുണ്ടല്ലേ അമ്മച്ചി? അപ്പൊ ഇനി നമുക്കിത് ഇട്ട് കൊടുക്കാമല്ലോ. അപ്പൊ ഇത് മിക്സ് ആക്കി നമുക്ക് പൊരിച്ചെടുക്കാം.
ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് പണി തന്നെയാ ഇവർക്കൊക്കെ എന്ന് വെച്ചാൽ ഇത് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ എപ്പോഴും തന്നെ എനിക്ക് പണിയില്ല. ആദ്യം കൂടെ നമുക്ക് കുറച്ച് ഇതിനകത്തിട്ട് പേരിട്ട് നോക്കാം. ഇനി അമ്മച്ചി ഒന്ന് ടെസ്റ്റ് ചെയ്യും. നീ നാളെ അമ്മച്ചിക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ എല്ലാവർക്കും. അല്ല ഇതിപ്പോ ഇന്ന് കാണുന്നുണ്ടല്ലോ, ഇപ്പം ഇനി അവരെ കാണിക്കാനില്ല. അപ്പൊ നമുക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. ഈ കല്ലിമേക്ക മുരിഞ്ഞിട്ടുണ്ട്, നമുക്കിത് ഇവിടെ വെക്കാം. ഞാൻ കോരിയിടണം അമ്മച്ചി? ഇട്ടാലും കുഴപ്പമില്ല, അങ്ങനെ ഞാൻ കോരിയിടാം. അടുത്ത ബാച്ചും കൂടെ പൊരിക്കാനുണ്ടല്ലോ, വേഗം വേഗം പൊരി. വേണ്ട, ഇതിനകത്ത് തന്നെ ഒഴിച്ചാൽ മതി. ബാക്കി കൂടെ കോരിയിടാം അല്ലേ അമ്മച്ചി? അല്ലേ മതിയല്ലോ, നമുക്ക് ഇതൊന്നും തിരിച്ചിടാം. രണ്ടാമത്തെ വെച്ചും കഴിഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ചെയ്യുന്നുണ്ട്, എനിക്ക് കാര്യമായ പണിയൊന്നുമില്ല. ഇപ്പം ഞാൻ ഈ പൂവ് പോലെയുള്ള ഈ പലഹാരം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു തല വിറക്കുന്ന ഒരു മനുഷ്യൻ ഇതിന് നടുക്ക് രൂപണ്ട്. നോക്ക് നോക്ക്, ഒരെണ്ണം ഇരുന്ന് വിറയ്ക്കുക. ആ അതങ്ങനെ ഇരിക്കട്ടെ, കണ്ടല്ലേ എല്ലാവരും. അപ്പം നമുക്ക് ഈ പലഹാരം ഇവിടെ കൊണ്ടുവന്ന് ശരിയാക്കി ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് വേണ്ടി ചെയ്ത് ഒന്നിച്ചിരി എണ്ണയെ വെച്ചൊന്ന് പൊരിച്ചു എന്ന് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ബാക്കികളെല്ലാം അവർ ചെയ്ത് കൊണ്ടുവന്ന് നമ്മളെ കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ ഇവർ ചെയ്ത വലിയൊരു പലഹാരം, നമ്മൾ കാണാത്ത ഒരു പലഹാരം, നമ്മൾ തിന്നിട്ടില്ലാത്ത ഒരു പലഹാരം. ഞങ്ങളുടെ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ഇതുണ്ടാക്കി എടുത്തിട്ടുണ്ട്. ആ ഇനി നമുക്കൊരു മധുരമുള്ള പലഹാരം കൂടി ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സാജനെ വിളിക്കാം, ഉപ്പ് നോക്കാൻ. ഇപ്പം വിളിക്കണോ സാജനെ? വേണ്ട. ആ എന്നാ ശരി, എന്നാൽ ഇവിടെ ഇരിക്കട്ടെ. ഏഹ് തലവറയാണ് അവിടെ ഇരിപ്പുണ്ട്, അത് ഏറെ കൂടുതൽ. നമ്മളിനി അടുത്തതൊരു കടലക്കപ്പത്തിരി. കടലക്കപ്പത്തിരി ആ എല്ലാരും കേട്ടല്ലോ, ഞാൻ പറഞ്ഞതിന് വല്ല വ്യത്യാസം വന്നോ? കടലക്കപ്പത്തിരി. അപ്പൊ അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഒരാളെ പരിചയപ്പെടുത്താനുണ്ട്. ആയിക്കോട്ടെ. ഇത് എന്റെ ചേട്ടന്റെ വൈഫാണ്. ആയിക്കോട്ടെ, ഒത്തിരി സന്തോഷം. പേര് റസിയ. അപ്പൊ നമുക്കിത് ചെയ്ത് തുടങ്ങാം അമ്മച്ചി. ആ തുടങ്ങാം. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തെല്ലാം നമുക്ക് പറയാം നോക്കാം അമ്മച്ചി. നോക്കാം. കടലക്കപ്പത്തിരിക്ക് വേണ്ടത് കടലപ്പരിപ്പ് വേണം, മുട്ട വേണം, പഞ്ചസാര, ഒരു നുള്ള ഉപ്പ്, പിന്നെ അര ഗ്ലാസ് പാല്, കുറച്ച് നെയ്യ്, അണ്ടിപ്പരിപ്പും മുന്തിരി. ഇത് 150 ഗ്രാം കടലപ്പരിപ്പാണ്. 5 വിസിൽ അടിച്ചു കുക്കറിലിട്ടിട്ട് അത് നമുക്ക് അരച്ചെടുക്കാം അമ്മച്ചി. മിക്സിന്റെ ജാറിലേക്ക് ഇടാം. ഹെൽപ്പർ ഉണ്ട് അമ്മച്ചി നമുക്കിന്ന്? ആ കൊള്ളാം കൊള്ളാം, നല്ല ഹെൽപ്പർ. കണക്ക് റസിയാക്ക അറിയുന്നല്ലേ, അമ്മായി. പാലാണ്, അര ഗ്ലാസ് പാലുണ്ട്. അത് ഒഴിച്ചിട്ട് നല്ലപോലെ അരക്കണം അല്ലേ? നന്നായിട്ട് അരച്ചെടുക്കണം. ആ പണി ഞാൻ ചെയ്തുതരാം നിങ്ങൾക്ക്.
അമ്മച്ചി ഇതേ ബാബുചേട്ടൻ ഇത് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. എന്നിട്ട് ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. എത്ര മുട്ട പൊട്ടിക്കേണ്ടത്? 15 മുട്ടയാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. മുട്ട പൊട്ടിക്കാൻ ഒന്നേ ഇതുള്ളൂ. ഞാനും കൂടെ സഹായിക്കാം. 3 പേരാ മുട്ട പൊട്ടിക്കണത്. നിങ്ങളെ മുട്ട പൊട്ടിക്കുന്നതില് ഇപ്പൊ നിങ്ങളെ കാണിക്കുന്നത് ഏറ്റവും വലിയൊരു അബദ്ധമാണ്. കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല്, ഈ മുട്ടക്കകത്ത് ഏതെങ്കിലും ഒരു മുട്ട കേടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പൊട്ടിച്ചൊഴിക്കുന്ന ഒഴിച്ചതിനകത്തേക്ക് ലാസ്റ്റ് മുട്ട കേടെങ്കിൽ ആ മുഴുവൻ വേസ്റ്റായില്ലേ ബാബുചേട്ടാ. അപ്പൊ അതിനുവേണ്ടി ചെയ്യേണ്ട ഐഡിയ ഞാൻ പറഞ്ഞുതരാം. എന്ത് ചെയ്യണം വെച്ചാല്, ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. അത് നല്ലതാണോ നോക്കുക. ആണെങ്കിൽ അത് ഒരു ബോളിലേക്ക് മാറ്റുക. വീണ്ടും ഓരോന്ന് പൊട്ടിച്ച് അങ്ങനെ ചെയ്യാവൂ. ഇപ്പൊ നമുക്കിത് മിക്സ് ചെയ്യാം. ഇതിന് കുറച്ച് ഉപ്പ് ചേർക്കണ്ടേ? വേണ്ട, അതിൽ ചേർത്തിട്ടുണ്ടല്ലേ. ഇനി അതിലേക്ക് നമുക്ക് അടിച്ചു വെച്ച കടലപ്പരിപ്പും ഒഴിക്കാം. പാലും കൂടെ അടിച്ചു വെച്ചത് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ചട്ടി അടിപ്പെട്ട് വെച്ച് കൊടുക്കാം അല്ലേ. ചട്ടിയാണ് കൂടെ. അപ്പൊ നമ്മുടെ ചട്ടി ഒന്ന് ചൂടായിട്ട് ആദ്യം നമുക്ക് ചെയ്യാം. ഒരു കോരി ഒഴിക്കും. ചട്ടി ചൂടായിട്ട് നെയ്യ് ചേർക്കണം അമ്മച്ചി. അതിന്റെ ചുറ്റും ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. ചട്ടി ചൂടായിട്ടുണ്ട് അമ്മച്ചി. അപ്പൊ നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഞാൻ സഹായിക്കണോ? വരുന്നില്ല. നല്ല തണുപ്പ്, നല്ല ക്ലൈമറ്റ് ആണല്ലോ. ഒരു അണ്ടിപ്പരിപ്പും മുന്തിരിയും പൊരിച്ചു പോരുന്നു. മതിയല്ലോ, പോരല്ലോ. ഇത് റെഡിയായിട്ടുണ്ട്. പൊരി മാറ്റാം. നേരിട്ട് തീ കൊടുത്തിട്ടുണ്ടെങ്കിൽ അടി കരിഞ്ഞു പോകും. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ട്, ചട്ടി വെച്ചിട്ട് അതിൻ്റെ മേളിലേക്ക് ഇത് കയറ്റി വെക്കും. ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഈ നെയ്യ് ഒന്ന് എല്ലായിടത്തും ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഇതിന്ന് വിട്ടു കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ചെറുതീയിൽ വേവിച്ചെടുക്കാം. അമ്മച്ചി ഇതിപ്പോ 20 മിനിറ്റ് ആയി, ഇത് വെന്തിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ആയിക്കോട്ടെ. കടലക്കപ്പത്തിരി ഗാർണിഷ്. അമ്മച്ചി അങ്ങനെ നമ്മുടെ കടലക്ക പത്തിരി റെഡിയായി. നമ്മുടെ കടലക്ക പത്തിരി റെഡി ആയിരിക്കുന്നു. ഇനി ഇത് തിന്നാനാ കയറിയ. അപ്പൊ ഒന്ന് വേഗം ഒന്ന് നോക്കിയിട്ട് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. അതെ, അതിന്റെ അടുത്തോട്ട് തന്നെ അതേ കല്ലുമക്കായി കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ നമ്മൾ രണ്ട് പലഹാരം കൂടെ എടുക്കുക. നമ്മൾ ഇവരെ പരിചയപ്പെട്ടില്ലായിരുന്നു. ഇത് മിസ് ബാഗ, ഇത് അഞ്ജു താത്ത, ഇത് അപ്പൊ ഇവരുടെ ചാനലാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, മിച്ചീസ് എന്റർടൈൻമെന്റ് അല്ലേ. അപ്പൊ ആ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ പറഞ്ഞ കടലക്ക പത്രി എന്ന് പറഞ്ഞ വിഭവം കാണുന്നത്. കണ്ടതും ഞാനും ആദ്യം. ഈ തലശ്ശേരി, വടകര, കോഴിക്കോട് ഭാഗങ്ങളിൽ ഇങ്ങനെ വിശേഷപ്പെട്ട കുറെ മുസ്ലിം
വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഭയങ്കര രുചികരമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ കിട്ടും. ഇവത് പലതും നമ്മൾ കേട്ടിട്ടില്ല. ആ ഭാഗങ്ങളിൽ ചെല്ലുമ്പോഴായിരിക്കും പല സംഭവങ്ങളും നമ്മൾ കേൾക്കുന്നത്. അല്ല വിജി, തീർച്ചയായിട്ടും പക്ഷെ നമുക്കിപ്പോ നമ്മുടെ വീട്ടിലോട്ട് നമ്മുടെ അടുത്തോട്ട് വന്നിരിക്കുന്നു. രണ്ടായിട്ട് നല്ല രണ്ടായിട്ട് ഇവിടുന്ന് അതിലില്ല കല്ലുമക്കായ. ഞാൻ ഈ താഴോട്ട് ഇറങ്ങുമ്പോഴേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. എനിക്ക് വയനാട്ടിൽ നിന്ന് അങ്ങനെ കഴിച്ചിട്ടില്ല. വയനാട്ടിൽ അങ്ങനെ കാണാറുമില്ലെന്ന് എനിക്ക് തോന്നുന്നു. കിട്ടാനില്ലല്ലോ ഈ സംഭവം. കോഴിക്കോടൊക്കെ പോകുമ്പോ കഴിച്ചിട്ടുണ്ട്. ബീച്ച് സൈഡിലൊക്കെ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. നല്ല മൊരിഞ്ഞ കല്ലുമക്ക രണ്ടായിട്ട് ഇങ്ങനെ എടുക്കുക. കണ്ടോ എന്താ നോക്കിയേ, നല്ല മഞ്ഞ കളറില് പുറത്ത് മസാലയൊക്കെ പോരുണ്ട്. ഉഷാറല്ലേ, നല്ല ചൂടൊരു ചായ നിങ്ങളെ ആ ഒരു സ്പെഷ്യൽ ആയിട്ട് തന്നെ വേണം. ഉമ്മാനോട് അന്വേഷണം പറയണം കേട്ടോ. സച്ചിൻ അന്വേഷണം പറഞ്ഞിട്ടുണ്ട് ഉമ്മാനോട്. കേട്ടോ, ഞാൻ ഉമ്മായിക്ക് വേണ്ടി വലിയ ഒരു നന്ദി പറഞ്ഞിരിക്കണം കേട്ടോ ഉമ്മ. കൊള്ളാം കൊള്ളാം കൊള്ളാം. നല്ല പാകത്തിന് എരിവും ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടൊരു അടിപൊളി പലഹാരം. ഈ ചായക്കടകളിൽ നമ്മുടെ ഇവിടെ കാണാൻ പറ്റും, വയനാട്ടിൽ കാണാൻ പറ്റത്തില്ല. പക്ഷെ കോഴിക്കോട് തലശ്ശേരി പോലെയുള്ള സ്ഥലങ്ങളിൽ വളരെ സുലഭമായിട്ടൊരു വിഭാഗം. ഇനി നമ്മുടെ കടലക്കപ്പത്തിൽ ഇച്ചിരി മധുരം ഉള്ളതെന്ന് പറഞ്ഞാൽ കഴിച്ചു നോക്കാം. അമ്മച്ചി അമ്മച്ചി മുറിച്ചോ. ഹാപ്പി ബർത്ത്ഡേ ഡിയർ അന്നമ്മച്ചി, ഹാപ്പി ബർത്ത്ഡേ ടു യു. അടിപൊളി. അതായത് വിഷമിക്കുന്ന പാടെ, എന്നാ പാടിയത് കറക്റ്റാണ്. അമ്മച്ചിയുടെ കൊച്ചുമാരുണ്ട് ഇവിടെ, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കാണത്തിനെ കുതിര മുറിക്കുമ്പോ നീയൊക്കെ ഇങ്ങനെ ഇറ്റി മുകളിലോട്ട് വരുന്നുണ്ടോ? അതെ, സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് തോന്നല്ലേ. അതെ, അപ്പോൾ നല്ല ഒന്നാം തരം കിട്ടുന്ന ടേസ്റ്റിലുള്ള കടലക്ക പത്തിരിയും കല്ലുമക്കായും നമുക്കിവിടെ കിട്ടാത്ത രണ്ട് ഐറ്റമാണ്. അത് നമുക്കിവിടെ കൊണ്ടുവന്ന് തന്ന ഈ കുടുംബത്തിന് ഒരു പ്രത്യേക നന്ദിയും സ്നേഹവും അല്ലേ മുഞ്ചി? തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം വെച്ച് തന്നതിനും ഞങ്ങള് അമ്മച്ചിയോടും ബാബുചേട്ടനോടും സച്ചിനോടും ഒരുപാട് താങ്ക്സ്. അപ്പം രണ്ട് ചാനലുകളും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, മറക്കരുത്. ഈ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കട്ടെ വീട്ടിൽ, വെറുതെ ഇരിക്കുമ്പോൾ ട്രൈ നോക്ക്. നോമ്പുകാരം വരുന്നുണ്ട്, നമ്മുടെ ക്രിസ്ത്യൻസിന്റെ നോമ്പ് കഴിയാൻ പോകുന്നുണ്ട്. അപ്പൊ ഈ സമയമൊക്കെ നല്ല ഭക്ഷണങ്ങളൊക്കെ പരീക്ഷിക്കാൻ പറ്റിയ സമയം, അതായത് വലിയ നോൺ ഐറ്റംസ് ഒന്നും അല്ലാത്ത രീതിയിൽ നമുക്ക് പരീക്ഷിക്കാൻ കിട്ടും. ഓക്കെ, അപ്പൊ പുതിയ അടിപൊളി കിട്ടിലും വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും അമ്മച്ചി ബാബുചേട്ടാ എല്ലാവരും Bye.